ആർക്കിനും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് ആഗോള മർദ്ദമേഖല. പിന്നെ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക, ഇടക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, എടുത്തത് അപ്പൊ ഓരോരുത്തരായിട്ട് പറഞ്ഞിരുന്ന ക്ലിയർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയരുത്. മനസ്സിലാവാത്ത കാര്യങ്ങൾ മൈക്ക് ഓൺ ചെയ്യുക, ചോദിക്കുക. ഓക്കെ, നോക്കിക്കോ. നമ്മൾ എടുക്കാൻ പോണ പാർട്ട് ആഗോള മർദ്ദമേഖലകൾ എന്ന് പറയുന്ന ഭാഗമാണ്. ആദ്യം എന്താണോ പറയണത് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നോട്ടൊക്കെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. നോട്ടും പെന്നൊക്കെ അടുത്ത് എഴുതി വെച്ചിട്ട് എന്താണോ പറയുന്നത് അത് നോട്ട് എഴുതി വെക്കുക. അതേപോലെ തന്നെ പറയണത് മനസ്സിലാക്കുകയും ചെയ്യുക. നോക്കിക്കോ, നമ്മൾ എടുക്കാൻ പോണ ടോപ്പിക്ക് ആഗോള മർദ്ദമേഖലകൾ. ഞാൻ പറഞ്ഞല്ലോ എക്സാമിന് സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ വർഷവും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഗോള മർദ്ദമേഖല എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് പഠിക്കാം, എന്നാൽ എളുപ്പത്തിൽ ഇത് പഠിക്കാനും പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഒരു ട്രിക്ക് ഉണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ആഗോള മർദ്ദമേഖല എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ശരിക്കും എന്താണോ പറയണത് അത് മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ആഗോള മർദ്ദമേഖല, അപ്പോ നമ്മൾ തുടങ്ങുകയാണേ, നോക്കിക്കോ. ഇതാ ഇങ്ങനെ ഞാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണാണ് 0 ഡിഗ്രി നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശം. ഇത് നമ്മുടെ 30 ഡിഗ്രി അല്ലെ, 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി വടക്ക്. ഓക്കെ, 30 ഡിഗ്രി വടക്ക്. ഇത് 30 ഡിഗ്രി തെക്ക്, 30 ഡിഗ്രി തെക്ക്, 30 ഡിഗ്രി വടക്ക്. അത് ഇത് 30 ഡിഗ്രി തെക്ക്. ഇത് 60 ഡിഗ്രി വടക്ക്. ഓക്കെ, ഇതിങ്ങനെ പഠിച്ചു വെക്കുക. 60 ഡിഗ്രി വടക്ക്, 60 ഡിഗ്രി വടക്ക്. ഓക്കെ, ഇത് 60 ഡിഗ്രി തെക്ക്, 60 ഡിഗ്രി തെക്ക്. ഇനി ഇവിടെ എല്ലാവർക്കും അറിയാം 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി വടക്ക്. ഇത് 90 ഡിഗ്രി തെക്ക്. ഓക്കെ, ഇനി നോക്കിക്കോ, ഞാൻ പറയാൻ പോണ കാര്യം ഇതാണ്. ഭൂമിയില്, ഓക്കെ, ഭൂമിയില് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രത്യേക അക്ഷാംശങ്ങൾക്കിടയിൽ, ഇതൊക്കെ അക്ഷാംശങ്ങളാണ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള പ്രത്യേക അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം ഏകദേശം സ്ഥിരമാണ്, ഒരുപോലെയാണ്. ഓക്കെ, ഭൂമിയിൽ ഈ ചില നിശ്ചിത അക്ഷാംശം, ഓക്കെ, ഭൂമിയിൽ ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ, കണ്ടോ, ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ, ആ അക്ഷാംശങ്ങൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഭൂമിയിൽ ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം എങ്ങനെയാണ്? മർദ്ദം സ്ഥിരമാണ്, മർദ്ദം ഒരുപോലെയാണ്. ഓക്കെ, അത്തരം മേഖല അറിയപ്പെടുന്ന പേരാണ് ആഗോള മർദ്ദമേഖല. എന്താ അതിനെ വിളിക്കുക? ആഗോള മർദ്ദമേഖല. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആഗോള മർദ്ദമേഖല എന്ന് പറഞ്ഞാല് ഭൂമിയിൽ ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ, ആ അക്ഷാംശങ്ങൾ ഞാൻ ഇവിടെ വരച്ചു, ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഭൂമിയിൽ ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം സ്ഥിരമാണ്, അല്ലെങ്കിൽ മർദ്ദം ഏകദേശം ഒരുപോലെയാണ്, മർദ്ദം സ്ഥിരമാണ്, ആ മേഖല അറിയപ്പെടുന്ന പേര് ആഗോള മർദ്ദമേഖല. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഭൂമിയിൽ ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം എങ്ങനെയാണ്? സ്ഥിരമാണ്. ഈ മേഖലകൾ അറിയപ്പെടുന്ന പേരാണെന്ത്? ആഗോള മർദ്ദമേഖല. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോ ദാ 1, 2, 3, 4, 5, 6, 7 എത്ര മർദ്ദമേഖലകൾ ഉണ്ടാവും? എത്ര മർദ്ദമേഖലകൾ ഉണ്ടാവും? മർദ്ദമേഖല. അടുത്ത പോയിന്റായിട്ട് നമ്മൾ പഠിച്ചു നമുക്ക് 7 വ്യത്യസ്ത മർദ്ദമേഖലകൾ ഉണ്ട്. അപ്പൊ സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലേക്ക് വരണം, നമുക്ക് എത്ര മർദ്ദമേഖലകൾ ഉണ്ട്? 7 മർദ്ദമേഖലകൾ ഉണ്ട്. ആ പേരൊക്കെ നമ്മൾ തന്നെ പഠിക്കും. ഓക്കെ, ഞാൻ
കാണിച്ചു തരുന്നില്ല ഏതൊക്കെയാണുള്ളത്, നമ്മൾ തന്നെ പേര് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ഏഴ് മർദ്ദ മേഖലകൾ നമുക്കുണ്ട്. അപ്പൊ ഭൂമിയില് ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം എങ്ങനെയാണ്? മർദ്ദം എങ്ങനെയാണ്? സ്ഥിരാണ്, മർദ്ദം ഒരുപോലെയാണ്. ആ മേഖല അറിയപ്പെടുന്ന പേരാണെന്ത്? ആഗോള മർദ്ദ മേഖല. എത്ര മർദ്ദ മേഖലകളുണ്ട്? ഏഴ് മർദ്ദ മേഖലകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഈ വ്യത്യസ്ത മർദ്ദ മേഖല രൂപപ്പെടാൻ, ഈ ഏഴ് മർദ്ദ മേഖല രൂപപ്പെടാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഓക്കെ, എത്ര കാരണങ്ങളുണ്ട്? രണ്ട് കാരണങ്ങളുണ്ട്. ആ രണ്ട് കാരണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഏഴെണ്ണം പഠിക്കാൻ സുഖകരം. അതാണ് ആ രണ്ട് കാരണങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോ ആഗോള മർദ്ദ മേഖല രൂപപ്പെടാൻ എത്ര കാരണങ്ങളുണ്ട്? എത്ര കാരണങ്ങളുണ്ട്? രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ സൂര്യൻ നോക്ക്, സൂര്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ സൂര്യരശ്മി ദാ ഈ പ്രദേശത്തേക്ക്, ഭൂമധ്യരേഖാ പ്രദേശത്തേക്കൊക്കെ സൂര്യരശ്മി എങ്ങനെയാ പതിക്കുക? നേരിട്ടല്ലേ പതിക്കുക? ഭൂമധ്യരേഖാത്തേക്ക് സൂര്യരശ്മി നേരിട്ട് പതിക്കും. അപ്പൊ ഇവിടെ ഉള്ള വായു ചൂട് പിടിച്ച് മേലക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ മർദ്ദം ചെയ്യും, കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ മർദ്ദം കുറയും. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഭാഗത്ത് എന്താ സംഭവിക്കുക? മർദ്ദം കൂടും. ഓക്കെ, മർദ്ദം കൂടും. ഓക്കെ, അപ്പൊ വ്യത്യസ്ത മർദ്ദ മേഖല രൂപപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം നമുക്ക് പറയാം, സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസം. പറഞ്ഞൂടെ. സൂര്യപ്രകാശം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ പതിക്കണത്? ഒന്നാമത്തെ കാരണം നമുക്ക് പറയാം എന്ത്? സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാരണം എന്താണ്? സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. എന്ത്? വ്യത്യസ്ത മർദ്ദ മേഖല രൂപപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അല്ലെ, വ്യത്യസ്ത മർദ്ദ മേഖല രൂപപ്പെടാനുള്ള കാരണം. ഓക്കെ, ഒന്നാമത്തെ കാരണം എന്താ? സൗരോർജത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസം, ഒന്നാമത്തെ കാരണം. ഓക്കെ, സൗരോർജത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. ആ കാരണത്തിന്റെ പേരാണ് കൊറിയോളിസ് ബലം. അത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാരണമാണ് കൊറിയോളിസ് ബലം. എന്താ കാരണത്തിന്റെ പേര്? കൊറിയോളിസ് ബലം. അത് എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ശരിക്ക് ശ്രദ്ധിച്ചോട്ടോ. കൊറിയോളിസ് ബലം എന്താന്നുള്ളത് നോക്കുക, എന്താണ് പറയുന്നത് എന്നുള്ളത് ശരിക്ക് ശ്രദ്ധിക്കുക. കൊറിയോളിസ് ബലം നോക്കിക്കോ. കൊറിയോളിസ് ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മള് ഭൂമിയില് ഓക്കെ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഏതൊരു വസ്തുവും, ഓക്കെ ഭൂമിയില് സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഏതൊരു വസ്തുവും, ഉദാഹരണത്തിന് കാറ്റ്. കാറ്റ് സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഒരു വസ്തുവല്ലേ? അല്ലേ. ആ അപ്പോ ഭൂമിയില് സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവും ഉത്തരാർദ്ധഗോളത്തില്, ഓക്കെ നോക്കിക്കോ, ഉത്തരാർദ്ധഗോളത്തില്, ഇത് ഉത്തരാർദ്ധഗോളം. ഓക്കെ, ഇത് ഉത്തരാർദ്ധഗോളം. ഓക്കെ, ഇതോ ദക്ഷിണാർദ്ധഗോളം. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തില് അത് പോകുന്ന ദിശയുടെ, അതിന്റെ സഞ്ചാര ദിശയുടെ, ഓക്കെ ഇതിന്റെ സഞ്ചാര ദിശ എന്ന് പറഞ്ഞാ ഇങ്ങട്ട, ഇത് തെക്കുന്ന വടക്കോട്ടാ പോണ്. ഓക്കെ, അതിന്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് തിരിയും. വലത്തോട്ട് കറിയുമ്പോ, ഇതിന്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് കറിയുമ്പോ എങ്ങട്ടാ തിരിയാ? ദാ ഇങ്ങോട്ട് തിരിയും. ഓക്കെ, ഇനി ഇതാ ഇങ്ങനെ പോകുന്ന ഒരു വസ്തുവാണ് എഴുതിക്കോ. ഇങ്ങനെ പോകുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിന്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് കറിയുമ്പോ എങ്ങട്ടാ തിരിയാ? ദാ ഇങ്ങോട്ട് തിരിയും. കണ്ടോ? ഇനി ഇതാ ഇങ്ങനെ പോകുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിന്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് എന്ന് പറയുമ്പോ എങ്ങട്ടാ തിരിയാ? അതിന്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് എന്ന് പറയുമ്പോ ദാ ഇങ്ങോട്ട് തിരിയും. കണ്ടോ? ഇനി ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ, ഇങ്ങനെ പോകുന്ന വസ്തു കണ്ടാ അതിന്റെ സഞ്ചാര ദിശയുടെ, ദക്ഷിണാർദ്ധഗോളത്തിൽ അതിന്റെ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടാ തിരിയ. ഇടത്തോട്ട്, ഇടത്തോട്ട് എന്ന് പറയുമ്പോ എങ്ങത്തെ കാരം? ഇടത്തോട്ട് എന്ന് പറയുമ്പോ ദാ ഇങ്ങനെ തിരിയും. ഇതല്ലേ ഇടത് ഭാഗം വരിക?
ഓക്കെ, സഞ്ചാര ദിശയുടെ കണ്ട ഇങ്ങനെ വരുന്ന സമയത്ത് ആ വസ്തുവിന്റെ സഞ്ചാര ദിശയുടെ, ആ വസ്തുവിന്റെ സഞ്ചാര ദിശയുടെ എങ്ങനെ തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു കണ്ട, ഇടത്തോട്ട് തിരിയും, ഇടത്തോട്ട് തിരിയും കണ്ട, ഇടത്തോട്ട് തിരിയും. ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് കൊറിയോലിസ് ബലം. ഓക്കെ, ഇത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഭൂമിയിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തു, ഭൂമിയിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവും, ഓക്കെ, ഉത്തരാർദ്ധഗോളത്തില് അതിന്റെ സഞ്ചാര ദിശയുടെ എങ്ങോട്ട് തിരിയും? ഉത്തരാർദ്ധഗോളത്തിൽ അതിന്റെ സഞ്ചാര ദിശയുടെ എങ്ങോട്ടാ തിരിയുക? ഓക്കെ, ദക്ഷിണാർദ്ധഗോളത്തിൽ അതിന്റെ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും തിരിയും. ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേര് അപ്പൊ ഇതാണ് ഏത് ഫോം ചെയ്യാനുള്ള രണ്ട് കാരണങ്ങൾ, വ്യത്യസ്ത മർദ്ദമേഖലകൾ രൂപപ്പെടാനുള്ള രണ്ട് കാരണങ്ങളാണ് ഇത്. ഒന്ന് സൗരോർജത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസം, രണ്ട് കൊറിയോളിസ് ബലം. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ്, ഒരു ബലമാണ് ഏത്, കൊറിയോളിസ് ബലം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നോക്കാം, എന്ത് നമ്മള് പിന്നെ ഇതാണ് കൊറിയോളിസ് ബലം. ഭൗമോപരിതലത്തില് സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവും ഉത്തരാർദ്ധഗോളത്തില് അതിന്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തില് അതിന്റെ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. വ്യതിചലിക്കാൻ മീൻസ് എന്ത് വരിക, ദിശയില് മാറ്റം വരിക, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, തിരിയ അല്ലെങ്കിൽ ദിശയില് മാറ്റം വരിക, വ്യതിചലിക്കുന്നു. ഓക്കെ, ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേര് കൊറിയോളിസ് ബലം. ഇത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഈ ഫോഴ്സ്, ഈ ബലം ഉണ്ടാകുന്നത്. ക്ലിയർ? ഓക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞ പോയിന്റ്സ് പെട്ടെന്ന്. കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ ടീച്ചർ. അപ്പോ നമ്മള് പഠിച്ചത് ഇത്രയാണ്. ഒന്നാമത് പഠിച്ചു ആഗോള മർദ്ദമേഖല അല്ലേ. ഭൂമിയില് ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം ഒരുപോലെയാണ്, ആ മേഖല അറിയപ്പെടുന്ന പേര് ആഗോള മർദ്ദമേഖല. ഏഴ് മർദ്ദമേഖലകളുണ്ട്. ഓക്കെ, ഈ ഏഴ് മർദ്ദമേഖല രൂപപ്പെടാനുള്ള രണ്ട് കാരണം പറഞ്ഞു. ഒന്നാമത്തെ കാരണം സൗരോർജത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസമാണ്. രണ്ടാമത്തെ കാരണം കൊറിയോലിസ് ബലമാണ്. കൊറിയോലിസ് ബലം ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന ഒരു ബലമാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊറിയോലിസ് ബലം എന്താന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഏതൊരു വസ്തുവും ഉത്തരാർദ്ധഗോളത്തില് അത് സഞ്ചരിക്കുന്ന ദിശയുടെ വലത്തോട്ട് തിരിയും, ദക്ഷിണാർദ്ധഗോളത്തില് അതിന്റെ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും തിരിയും. ഈ പ്രതിഭാസമാണ് കൊറിയോളിസ് ബലം. ഓക്കെ, ഓക്കെ, ഓക്കെ ടീച്ചർ, ഓക്കെ ടീച്ചർ. എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്യുന്നിട്ട്
ഞാൻ ചോദിക്കുന്ന ആളൊന്ന് പറയണം കേട്ടാ. സജാദ്, മുഹമ്മദ് സജാദ്, മുഹമ്മദ് സജാദ്, സജാദ് എന്താ മൈക്ക് ഓൺ ചെയ്യാത്തത്? സജാദ്, സജാദ്, സജാദ് കേൾക്കില്ലേ പറയുന്നത്? തൻഹ, തൻഹ, ഹലോ തൻഹ ഒന്ന് പറഞ്ഞൂടെ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങള്? ആ പറയ. സജാദ് ആഗോള മർദ്ദമേഖല. ആ, ഭൂമിയിൽ ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം സ്ഥിരമാണ്. ഈ മേഖലകളാണ് ആഗോള മർദ്ദ മേഖലകൾ. ഓക്കെ, വ്യത്യസ്ത മർദ്ദ മേഖലകൾ രൂപപ്പെടാനുള്ള കാരണങ്ങൾ. എത്ര മർദ്ദ മേഖല ഉണ്ട്? ഏഴെണ്ണം. ആ, രൂപപ്പെടാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാ? സൗരോർജത്തിന്റെ ലഭ്യതയിലുള്ള വ്യത്യാസം. ആ പിന്നെ കൊറിയോലിസ് ബലം. ഓക്കെ, കൊറിയോലിസ് ബലം. ആ, ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവും ഉത്തരാർദ്ധ ഗോളത്തിൽ അതിന്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ അതിന്റെ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഭൂഭ്രമണം മൂലമുണ്ടാകുന്ന ഒരു ബലമാണിത്. ഓക്കെ, അതാണ് എന്ത്? കൊറിയോലിസ് ബലം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അത് ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മർദ്ദമേഖലകളെ കുറിച്ചാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഇപ്പൊ പറഞ്ഞത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കുക. ഉണ്ടോ? ഉണ്ടോ? ഇല്ല ടീച്ചർ. ഓക്കെ, എന്നാ അടുത്ത് പറയാൻ പോവാണേ. വ്യത്യസ്ത മർദ്ദ മേഖലകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. നോക്ക, ഇത് 0 ഡിഗ്രി. ഓക്കെ, ഈ 0 ഡിഗ്രി മേഖലയെ നമ്മൾ എന്താ വിളിക്കുക? 0 ഡിഗ്രി മേഖലയെ വെരി ഗുഡ്, ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയും. ഓക്കെ, നമ്മൾ ഓരോന്നും പഠിക്കാൻ പോവാ കേട്ടോ. ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയും. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആ 7 മർദ്ദമേഖലകളും നമ്മൾ പഠിക്കാൻ പോവുകയാണേ. ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ സൂര്യരശ്മി എങ്ങനെയാ പതിക്കുക? നേരിട്ട്. നേരിട്ട് പതിക്കും. ഇവിടെ ഉള്ള വായു ചൂട് പിടിക്കും. ചൂട് പിടിച്ച വായു വികസിക്കും, മുകളിലോട്ട് ഉയരും. ശരിയല്ലേ? അപ്പൊ ഇവിടെ മർദ്ദം എന്ത് ചെയ്യും? മർദ്ദം കുറഞ്ഞ പ്രദേശത്തെ നമ്മൾ എന്താ വിളിക്കുക? വെരി ഗുഡ്. അപ്പൊ നമ്മള് ഈ പ്രദേശത്തിന് ഒരു പേര് കൊടുക്കുകയാണ്. എന്തറിയോ? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്താ പേര് കൊടുക്കുക? ഭൂമധ്യരേഖ. അപ്പൊ ഒന്നാമത്തെ മർദ്ദ മേഖലന്റെ പേരെന്താ? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, ഒന്നാമത്തെ മർദ്ദ മേഖലയുടെ പേര് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഒരു സെക്കൻഡ്. ഓക്കെ, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഒന്നാമത്തെ മർദ്ദ മേഖലയുടെ പേര് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, ഇനി
രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന് പേര് വന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? പേര് എങ്ങനെ ഇതിന് വന്നത് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ പ്രത്യേകത ഓർക്കണേ. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും, ഓക്കെ, ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും, ഇത് ഭൂമധ്യരേഖ, ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും 5 ഡിഗ്രി വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുവേ. ഓക്കെ, ഇത് ഭൂമധ്യരേഖയുടെ വടക്ക്, ഇത് ഭൂമധ്യരേഖയുടെ തെക്ക്. അപ്പൊ ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും എത്ര ഡിഗ്രി വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്? 5 ഡിഗ്രി. ഓക്കെ, അപ്പൊ അതും ഓർത്തു വെക്കുക. ഓക്കെ, ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും 5 ഡിഗ്രി വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. അതും ഓർത്തു വെക്കുക, ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും 5 ഡിഗ്രി വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. അത് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നോക്ക്, ഞങ്ങളോട് പറഞ്ഞു ഇവിടെയുള്ള വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. പറയണത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ, പറയണത് മനസ്സിലാക്കുക, ശരിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ളവർ സ്ക്രീനിൽ വരച്ച് കളിക്കരുത് കേട്ടോ. ഓക്കെ, പറയണത് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. നോക്കുക, നമ്മൾ പറഞ്ഞത് ഇവിടെയുള്ള വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുക, ദാ ഇങ്ങനെ ലംബതലത്തിലല്ലേ, ലംബതലത്തിലാവൂലേ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോവാ, പോവാ തിരശ്ചീന തലത്തിലാവോ പോവാ, അല്ല വായു ചൂട് പിടിച്ച് പോവാ ഇങ്ങനെ മുകളിലേക്ക് പോവും, അങ്ങനെയല്ലേ? അപ്പൊ ഒന്നാലോചിച്ച് നോക്ക്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, തിരശ്ചീന തലത്തിലുള്ള ഇങ്ങനെ വായു പോകുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, കാറ്റുണ്ടാവുള്ളൂ. ഓക്കെ, വായു തിരശ്ചീന തലത്തിൽ പ്രവഹിക്കുമ്പോഴാണ് എന്തുണ്ടാവുക, വായുവിന്റെ തിരശ്ചീന തലത്തിലുള്ള പ്രവാഹത്തിന് നമ്മൾ എന്ത് പറയുക, തിരശ്ചീന തലത്തിലുള്ള പ്രവാഹത്തെയാണ് നമ്മൾ എന്ത് പറയാ, കാറ്റ്, കാറ്റ് എന്ന് പറയാ. വായു തിരശ്ചീന തലത്തിൽ പ്രവഹിക്കുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, കാറ്റുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വായു എങ്ങനെ പ്രവഹിക്കുക, ലംബതലത്തില്. ഇവിടെ കാറ്റുണ്ടാവാൻ സാധ്യത ഉണ്ടോ, കാറ്റുണ്ടാവാൻ സാധ്യത ഉണ്ടോ? അതുകൊണ്ട് തന്നെ കാറ്റില്ലാത്ത ഈ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് നിർവാത മേഖല എന്നാണ്. എന്ത് പേരിലറിയപ്പെടുന്നത്? നിർവാതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർവാതം, വാതം എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ്. അപ്പൊ നിർവാതം എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റില്ലാത്ത മേഖല. ഓക്കെ, കാറ്റില്ലാതിരിക്കാൻ കാരണം ഇതാണ്. പിന്നെ കാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക, കാറ്റ് എങ്ങനെയുണ്ടാവുക, വായു തിരശ്ചീന തലത്തിൽ പ്രവഹിക്കുമ്പോഴാണ് കാറ്റുണ്ടാവുക. പക്ഷെ വായു ഇവിടെ തിരശ്ചീന തലത്തിലല്ല പ്രവഹിക്കുന്നത്, എങ്ങനെയാ പ്രവഹിക്കുന്നത്, വായു എങ്ങനെയാ പോണത്, ഓക്കെ, വായു ഇവിടെ ലംബതലത്തിൽ പോണത്. വായു തിരശ്ചീന തലത്തിൽ പ്രവഹിക്കുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, കാറ്റുണ്ടാവുള്ളൂ. അപ്പൊ അതും ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി എല്ലാരും മൈക്ക് ഓഫ് ചെയ്യൂ, എന്നിട്ട് ഞാൻ ഈ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇവിടെ നോക്ക്, നമ്മൾ പഠിച്ചത് ഭൂമധ്യരേഖ, ഒന്നാമത്തെ മർദ്ദമേഖലയുടെ പേര് ഭൂമധ്യരേഖ ന്യൂനമർദ്ദമേഖല എന്നാണ്. ഒന്നാമത്തെ മർദ്ദമേഖലയുടെ പേര് ഭൂമധ്യരേഖ ന്യൂനമർദ്ദമേഖല. ഫസ്റ്റ് പോയിന്റ്, ഈ പ്രദേശത്ത് സൂര്യരശ്മി നേരിട്ടേൽക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലോട്ടുയരും, അതുകൊണ്ട് ഈ ഭാഗത്ത് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു, അതിനാൽ ഇതിന്റെ പേര് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. സെക്കൻഡ് പോയിന്റ്, ഇത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും. ആ, ഒന്നുകൂടി പറഞ്ഞുതരോ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റാ, ഇവിടെ സൂര്യരശ്മി എങ്ങനെയാ പതിക്കുന്നത്, സൂര്യരശ്മി എങ്ങനെയാ പതിക്കുന്നത്, നേരിട്ടല്ലേ, ആ സൂര്യരശ്മി നേരിട്ട് പതിക്കുന്നതിനാൽ ഇവിടെയുള്ള വായു ചൂട് പിടിച്ച്
വികസിച്ചുയരുന്നു. ഓക്കേ, അതുകൊണ്ട് ഇവിടെ മർദ്ദം കുറയും, മർദ്ദം കുറയും. മർദ്ദം കുറയണോണ്ടാണ് ഇതിന് എന്ത് പേര് കൊടുത്തത്? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന പേര് കൊടുത്തത്. ഓക്കേ, ഇനി സെക്കൻഡ് പോയിന്റ്, ഇത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും എത്ര ഡിഗ്രി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്? 5 ഡിഗ്രി വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. അത് സെക്കൻഡ് പോയിന്റ്. ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും 5 ഡിഗ്രി വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വായു പ്രവഹിക്കുന്നത് ലംബ തലത്തിലാണ്, തിരശ്ചീന തലത്തിലുള്ള വായു പ്രവാഹം ഇല്ല. അതായത് കാറ്റില്ല, കാറ്റില്ലാത്ത ഈ മേഖല അറിയപ്പെടുന്ന പേര് നിർവാത മേഖല. കാറ്റില്ലാത്ത ഈ മേഖല അറിയപ്പെടുന്ന പേര് നിർവാത മേഖല. ക്ലിയർ? 3 പോയിന്റ് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. എന്നാല് ഈ പോയിന്റുകള് ഒന്ന് നോട്ട് ചെയ്ത് വെക്ക് കേട്ടോ. എന്താ ഒന്നാമത്തെ മർദ്ദ മേഖലന്റെ പേര്? ടീച്ചറെ അവസാനത്തെ എന്താണ് ടീച്ചർ? ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? ഇല്ല ടീച്ചറേ. ഓക്കെ.
അടുത്ത് പറയല്ലേ. നോക്കിക്കോ, ഇത് 0 ഡിഗ്രി. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഓൾറെഡി നമ്മൾ പഠിച്ചു ട്ടാ. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഓക്കെ, പഠിച്ചില്ലേ? നമ്മള് പഠിച്ചില്ലേ? ആ, ഇനി അടുത്തത് 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക്. മക്കളെ, ഈ മേഖലകളെ നമ്മൾ പൊതുവെ ഒരു പേര് പറയുമല്ലോ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു പോകുന്നതാണ്. എന്താ മേഖലകളെ നമ്മൾ പൊതുവെ പറയുന്ന പേര്? പൊതുവെ നമ്മൾ ആ 30 ഡിഗ്രി വടക്കിനെയും 30 ഡിഗ്രി തെക്കിനെയും പറയുന്ന പേരെന്താ? ഉപോഷണ മേഖല. എന്താ വിളിക്കുക? ഉപോഷണ മേഖല. ആ, വെരി ഗുഡ്, വിളിക്കുക ഉപോഷണ മേഖല എന്നാണ്. എന്താ വിളിക്കുക? എന്താ വിളിക്കുക? ഉപോഷണ മേഖല എന്ന് പറയും. നമ്മൾ വിളിക്കുക ഉപോഷണ മേഖല എന്ന് പറയാറുണ്ട് ട്ടാ. ഉപോഷണ മേഖല എന്ന് വിളിക്കാറുണ്ട്. നോക്ക, ഉപോഷണ മേഖല എന്ന് പറയാറുണ്ട്, ഉപോഷണ മേഖല. അത് 30 ഡിഗ്രി വടക്കിന് നമ്മൾ വിളിച്ച മൈക്രോസ്ഫിയേട്ടാ. 30 ഡിഗ്രി വടക്കിനെയും 30 ഡിഗ്രി തെക്കിനെയും നമ്മൾ വിളിക്കുക ഉപോഷണ മേഖല എന്നാണ്. 30 ഡിഗ്രി വടക്കിനെയും 30 ഡിഗ്രി തെക്കിനെയും നമ്മൾ വിളിക്കുക ഉപോഷണ മേഖല എന്നാണ്. ഇനി നോക്കിക്കോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മള് ഓൾറെഡി നമ്മൾ പഠിച്ചു, ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് വായു ചൂട് പിടിച്ച് മുകളിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞു അല്ലേ. ആ മുകളിലോട്ട് ഉയരുന്ന വായു കണ്ട, ഇവിടെ നിന്ന് ചൂട് പിടിച്ച് മുകളിലോട്ട് ഉയരുന്ന വായു, ശ്രദ്ധിച്ചാ മനസ്സിലാവും ട്ടോ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഓക്കെ, ഇവിടെ നിന്ന് ചൂട് പിടിച്ച് ഈ പ്രദേശത്ത് നിന്ന്, ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് നമ്മൾ പഠിച്ചു വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു നമ്മൾ പഠിച്ചിട്ടുള്ള കൊറിയോളിസ് ബലം, ഓക്കെ, ഈ കൊറിയോളിസ് ബലത്തിന്റെ പ്രവർത്തനം എന്താ? എന്താ പ്രവർത്തനം? ദിശയിൽ മാറ്റം വരുത്തുക അല്ലേ. കോണേന് ദിശയിൽ മാറ്റം വരുത്തില്ലേ കൊറിയോളിസ് ബലത്തിന്റെ പ്രവർത്തനം? പഠിപ്പിച്ചതല്ലേ ഞാൻ. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കൊറിയോളിസ് ബലത്തിന്റെ പ്രവർത്തനം കൊണ്ട് അത് പോണ വഴിയില് ദിശയിൽ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യും? അത് എവിടെയാ കോൺസെൻട്രേറ്റ് ചെയ്യുക? എവിടെയാ കേന്ദ്രീകരിക്കുക? എവിടെയാ കേന്ദ്രീകരിക്കുക? എവിടെയാ കേന്ദ്രീകരിക്കുക? വായു എവിടെയാ കേന്ദ്രീകരിക്കുക? ഞാൻ ഇപ്പൊ കാണിക്കുന്നു മേഖലകളിൽ കേന്ദ്രീകരിക്കും. അവിടെ വായു കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോ അവിടെ മർദ്ദം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ഇവിടെ വായു കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോ ഇവിടെ മർദ്ദം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? വായു കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോ മർദ്ദം കൂടല്ലേ ചെയ്യുക? മർദ്ദം കൂടല്ലേ ചെയ്യുക? ഇന്ത്യ പ്രദേശത്തെ നമ്മൾ എന്താ വിളിക്കുക? അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? ഓക്കെ, അപ്പോ രണ്ടാമത്തെ മർദ്ദമേഖലയുടെ പേരെന്താ? രണ്ടാമത്തെ ആ, വെരി ഗുഡ്. അപ്പൊ അതെങ്ങനെയാ ഫോം ചെയ്യുന്നത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോട്ടോ, പറയുന്നത് നോക്കുക, മനസ്സിലാക്കുക. ഉപോഷണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാല് ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന്, മൈക്കെല്ലാരും ഓഫ് ചെയ്യട്ടോ, ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചു ഉയരുന്ന അല്ലെ, വികസിച്ചുയരുന്ന വായു കൊറിയോളിസ് ബലത്തിന്റെ പ്രവർത്തനം മൂലം കേന്ദ്രീകരിക്കുന്നത് ഉപോഷണ മേഖലകളിലാണ്. അതായത് 30 ഡിഗ്രി വടക്കിലും 30 ഡിഗ്രി തെക്കിലും ഉപോഷണ മേഖലകളിലാണ് കേന്ദ്രീകരിക്കുക.
അതുകൊണ്ട് അവിടെ മർദ്ദം കൂടും, അതുകൊണ്ട് അവിടെ മർദ്ദം കൂടും. അപ്പൊ അതിന്റെ പേര് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല രണ്ടാമത്തെ മർദ്ദമേഖലേന്റെ പേര്. അപ്പൊ അതേതൊക്കെ അക്ഷാംശങ്ങളില, 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും. അതെങ്ങനെ ഫോം ചെയ്തു? ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു കൊറിയോളിസ് ബലത്തിന്റെ പ്രവർത്തനം മൂലം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഭൂമിയുടെ ഭ്രമണം മൂലം. ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഏത്? കൊറിയോളിസ് ബലം. ഓക്കെ, അതുകൊണ്ട് എവിടെ കേന്ദ്രീകരിക്കുന്നു? ഉപോഷ്ണ മേഖലയിൽ കേന്ദ്രീകരിക്കും. അപ്പൊ അവിടെ മർദ്ദം കൂടും. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അത് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് പോയിന്റുകൾ എഴുതേണ്ടത്. എഴുതി വെച്ചോ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഏതൊക്കെ അക്ഷാംശങ്ങളില? 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും. സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതുക, ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു കേന്ദ്രീകരിക്കുന്നത് ഈ ഉപോഷ്ണ മേഖലകളിലാണ്. എന്താ കാരണം? കാരണം ആരാണ്? ആരാ കാരണം? കൊറിയോളിസ് ബലം. എന്തും പറയാം, അല്ലെങ്കിൽ എങ്ങനെയും പറയാം? വെരി ഗുഡ്, ഭൂഭ്രമണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാരണം കേട്ടോ, അല്ല മൂന്നാമത്തെ ഏത്? മർദ്ദമേഖല. ഓക്കെ, മൂന്നാമത്തെ മേഖല, മൂന്നാമത്തെ മേഖല പറയാണേ. മൂന്നാമത്തെ മേഖല അറുപത് ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് ആ പ്രദേശത്ത് നമ്മൾ എന്താ വിളിക്കുക? 60 ഡിഗ്രി വടക്കിനെ 60 ഡിഗ്രി തെക്കിനെ എന്താ വിളിക്കുക? അറിയോ ആർക്കെങ്കിലും? അതിനെ നമ്മൾ വിളിക്കുക ഉപദ്രുവീയ മേഖല എന്നാണ്. എന്ത് വിളിക്കുക? ഉപദ്രുവീയ മേഖല കേട്ടോ, ഉപദ്രുവീയ മേഖല. 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അറിയപ്പെടുക ഉപദ്രുവീയ മേഖല എന്നാണ്. ഇനി നോക്കിക്കോട്ടോ, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത പറയണ നോക്കിക്കോ. ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയെ നമ്മൾ പഠിച്ച കൊറിയോളിസ് ബലം അല്ലേ, കൊറിയോളിസ് ബലം പഠിച്ചില്ലേ നമ്മൾ? കൊറിയോളിസ് ബലം പഠിച്ചില്ല. ഈ കൊറിയോളിസ് ബലം ഏറ്റവും സ്ട്രോങ് ആയിട്ട്, ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുക ഈ 60 ഡിഗ്രി വടക്കിലും ഈ 60 ഡിഗ്രി തെക്കിലുമാണ്. അതായത് ഉപദ്രവീയ മേഖലകളിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൊറിയോളിസ് ബലം പ്രവർത്തിക്കുന്നത്. ഓക്കെ, കൊറിയോളിസ് ബലം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന മേഖലകളിലാണ്, മേഖലകളാണ് ഏതൊക്കെ? ഏതൊക്കെ? ഉപദ്രവീയ മേഖല. കൊറിയോളിസ് ബലം ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുക ഉപദ്രവീയ മേഖലകളിലാണ്. ഓക്കെ, അപ്പൊ ഉള്ള പ്രത്യേകത എന്താറിയോ? അവിടേക്ക് വരുന്ന വായുവിനെയൊക്കെ അവിടുന്ന് ചുഴറ്റി മാറ്റപ്പെടും. അവിടേക്ക് വരുന്ന വായുവിനെയൊക്കെ അവിടുന്ന് എറിയും. ഓക്കെ, അവിടേക്ക് വരുന്ന വായുവിനെയൊക്കെ അവിടുന്ന് എന്ത് ചെയ്യുന്നു? ചുഴറ്റി മാറ്റപ്പെടുന്നു. അപ്പൊ അവിടെ വായുവിന്റെ ഭാരം എന്ത് ചെയ്യും? ഇവിടേക്ക് വരുന്ന വായുവിനെയൊക്കെ ഇവിടുന്ന് എറിഞ്ഞാല് ഇവിടെ ഉള്ള വായുവിന്റെ ഭാരം എന്താ ചെയ്യുക? കുറയും. വായുവിന്റെ ഭാരം കുറയുമ്പോ അതിന്റെ പേരെന്ത് ചെയ്യാറും? ന്യൂനമർദ്ദമേഖല. അപ്പൊ നമ്മൾ എന്താ പേര് കൊടുക്കുക? ഉപദ്രവീയ ന്യൂനമർദ്ദമേഖല.
ഓക്കെ ആയി. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അപ്പൊ ആ കോൺസെപ്റ്റ് കിട്ടിയല്ലോ നിങ്ങൾക്ക്. 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ഈ മേഖലയുടെ പ്രത്യേകത എന്താ? ഈ മേഖലയുടെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ കൊറിയോലിസ് ബലം. ആ വെരി ഗുഡ്. ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് അല്ലെ. അപ്പൊ അവിടേക്ക് വരുന്ന വായുവിനൊക്കെ അവിടുന്ന് എന്ത് ചെയ്യും? ചുഴറ്റി മാറ്റപ്പെടും അല്ലെ. അപ്പൊ അവിടെ എന്തനുഭവപ്പെടും? അപ്പൊ അവിടെ എന്തനുഭവപ്പെടും? മർദ്ദം കുറയും. വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടും. വെരി ഗുഡ്. അപ്പൊ അത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് ആ പോയിന്റ് അങ്ങനെ എഴുതി വെക്കട്ടോ. ഓക്കെ, അത് എഴുതി വെച്ചോ. ഇതാ 60 ഡിഗ്രി വടക്കും തെക്കും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എഴുതിക്കോ. അപ്പൊ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ഏതൊക്കെ അക്ഷാംശങ്ങളിലാണ്? ഈ ഭാഗത്താണ് കൊറിയോലിസ് ബലം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത്. അവിടുന്ന് വായുവിനൊക്കെ ചുഴറ്റി മാറ്റപ്പെടും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാറിയോ? അടുത്തത് ഏതാ? ധ്രുവീയ മേഖലയാണ്. ഓക്കെ, ധ്രുവീയ അത് നിങ്ങൾക്കറിയാം ഓൾറെഡി. ധ്രുവീയ മേഖല 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും അറിയപ്പെടുന്ന പേരെന്താ? ധ്രുവീയ മേഖലയാണ് എന്നറിയാം അല്ലേ. 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക്. ആ പ്രദേശത്ത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം എന്താ വിളിക്കുക? ധ്രുവപ്രദേശം എന്നല്ലേ അറിയാം. ധ്രുവപ്രദേശം എന്ന് പറയും. ഓക്കെ, ധ്രുവീയ മേഖല, ധ്രുവീയ മേഖലയാണ് ധ്രുവപ്രദേശം എന്ന് പറയും. ഇനി നോക്കിക്കോ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? ഇവിടെ ഉച്ചമർദ്ദമായിരിക്കുമോ ന്യൂനമർദ്ദമായിരിക്കുമോ? ഉച്ചമർദ്ദം. അപ്പൊ ഇതിന്റെ പേര് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. കാരണം എന്താണ്? എന്ത് കുറവാണ്? ആ സൂര്യലക്ഷ്മി ചെരിഞ്ഞാ പതിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താ? താപം കുറവ്. ഒന്നാമത്തെ കാരണം എന്താ? താപം. ആ ഒന്നാമത്തെ കാരണം ഇവിടെ താപം കുറവാണ്. ഇവിടെ മർദ്ദം കൂടാനുള്ള ഒന്നാമത്തെ കാരണം താപം കുറവാണ്. രണ്ടാമത് ഒരു കാരണമുണ്ട്, അത് ആർക്കാ പറയാൻ പറ്റിയ? ഒരു കാരണം കൂടുതൽ. മർദ്ദം കൂടുതൽ അതന്നെയാണ്. ഇവിടെ മർദ്ദം കൂടാനില്ല, ഒന്നാമത്തെ കാരണം താപം കുറവാണ്. ഉയരം കൂടുമ്പോ മർദ്ദം കുറയും. മർദ്ദം കൂടുതലല്ലേ? ഇവിടെ മർദ്ദം കൂടാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്, നിങ്ങൾ ആലോചിച്ചാ കിട്ടും നിങ്ങൾക്ക്.
ഈ സ്ക്രീനിൽ വരച്ച ആളുണ്ടല്ലോ, ഓക്കേ, ക്ലിയർ ചെയ്യും വേഗം. തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ആ അതുകൊണ്ട് തന്നെ അതന്നെ താപം കുറവ് എന്ന് പറഞ്ഞത്. പിന്നെന്താ കാരണം? ഇങ്ങോട്ട് വരുന്ന വായുവിനെ ചുഴറ്റി മാറ്റപ്പെടുന്നില്ല. പിന്നെ ഒരു ക്ലൂ ഞാൻ തരാം, ഒരു ക്ലൂ തരാം. ഓക്കെ, നമ്മള് നേരത്തെ നമ്മള് പറഞ്ഞു, നേരത്തെ നമ്മള് പറഞ്ഞു, ഓക്കെ നോക്കണേ, ഇവിടെ ഉള്ള വായു ചൂട് പിടിച്ച് ഉയർന്നു പൊങ്ങിയിട്ടാണ് ഇവിടെ എന്താവാൻ കാരണം, ഇവിടെ എന്ത് വരാൻ കാരണം, എന്ത് വരാൻ കാരണം? മർദ്ദം കൂടുതൽ, മർദ്ദം കൂടി ആവാൻ കാരണം. എന്തെങ്കിലും ബന്ധപ്പെടാൻ നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഇതും ഇതും തമ്മില്, അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും തമ്മില് അങ്ങനെ ഒരു ബന്ധം നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് ബന്ധാ തോന്നണ്? ഉപദ്രവീയ മേഖലയിൽ നിന്ന് ചൂട് പിടിച്ചാണ്ട് മുകളിലോട്ട് ഉയരും. ആ ചൂട് പിടിച്ചാണ്ടല്ല, നമ്മള് പറഞ്ഞിട്ടില്ലേ ഇവിടെ നിന്ന് ഇവിടെ ചൂട് പിടിക്കാൻ സാധ്യത കുറവാണല്ലോ. ഇവിടെയൊക്കെ സൂര്യരശ്മി ചെരിഞ്ഞല്ലേ പതിക്കുക, ഇവിടെ ചൂട് പിടിക്കാനുള്ള സാധ്യത കുറവല്ലേ, അല്ലേ? ചുഴറ്റി മാറ്റപ്പെടുന്നു. ആ ഇവിടുന്ന് വായുവിനെ ചുഴറ്റി മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇവിടെയും ഇവിടെയും വായുവിനെ ചുഴറ്റി മാറ്റപ്പെടുന്നുണ്ട്. ആര് ആര് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണം അല്ലേ, അല്ല ഭൂമിയുടെ ഭ്രമണം അല്ലെങ്കിൽ കൊറിയോലിസ് ബലം മൂലം എന്ത് ചെയ്യുന്നുണ്ട്, വായുവിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് മാറ്റപ്പെടുന്ന വായു പോയിട്ട് കേന്ദ്രീകരിക്ക എവിടെ കാരം, എവിടെയെങ്കിലും പോയി വീഴണ്ടേ, എവിടെ കേന്ദ്രീകരിക്കത്? ആ ധ്രുവീയ മേഖലയിൽ കേന്ദ്രീകരിക്കും. അതുകൊണ്ടും കൂടിയാണ് ഇവിടെ എന്ത് അനുഭവപ്പെടാൻ കാരണം, താപം കുറവ്. താപം താപം കുറവല്ല, എന്ത് കൂടുതൽ, മർദ്ദം കൂടുതൽ, ഉച്ചമർദ്ദം അനുഭവപ്പെടാൻ കാരണം. അപ്പം ഉച്ചമർദ്ദം അനുഭവപ്പെടാൻ രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താ? താപം കുറവ്. രണ്ടാമത്തെ കാരണം എന്ത് പറയാം? ഉപദ്രവീയ മേഖലയിൽ നിന്ന്, ഉപദ്രവീയ മേഖലയിൽ നിന്ന് ചുഴറ്റി ഏറിയപ്പെടുന്ന വായു കേന്ദ്രീകരിക്കപ്പെടുന്നത് എങ്ങനെ പറയാം, ഉപദ്രവീയ മേഖലയിൽ നിന്ന് ചുഴറ്റി മാറ്റപ്പെടുന്ന വായു കേന്ദ്രീകരിക്കപ്പെടുന്നത് ധ്രുവീയ മേഖലയിലാണ്. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്ക് കേട്ടോ. അപ്പൊ എഴുതി വെച്ചോ, എഴുതിക്കോ അങ്ങനെ. എല്ലാരും മൈക്ക് കോഫി മൈക്ക് കോഫി തൻവീർ
ഇനി ഇവിടെ നോക്ക്. ഇവിടെ അപ്പൊ നമ്മള് ഇപ്പോ നമ്മൾ പഠിച്ചത് എത്ര മർദ്ദമേഖലയായി? ആയിട്ടുള്ളു. ഒന്ന് നോക്കി, ഒന്ന് 0 ഡിഗ്രി, 0 ഡിഗ്രി ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല പഠിച്ചില്ലേ? 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക്. അപ്പൊ 3 എണ്ണമായില്ലേ? 30 ഡിഗ്രി വടക്കും തെക്കും ഒന്നിച്ചാ പഠിച്ചത് ഉപോഷണ ഉച്ചമർദ്ദ മേഖല അല്ലേ? 30 ഡിഗ്രി വടക്കും വന്നു, 30 ഡിഗ്രി തെക്കും വന്നു, വന്നില്ലേ? പിന്നെ പഠിച്ചത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, അതിലേതൊക്കെ വന്നു? 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും. പിന്നെ പഠിച്ചത് ഏതാ? ഉച്ചമർദ്ദ 90 ഡിഗ്രി തെക്കും വന്നു. അപ്പൊ എത്ര എണ്ണമായി? 7 മർദ്ദ മേഖല വന്നു. ഓക്കെ, ഇനി കണ്ടോ ഇത്, പിന്നെ എന്താ ജസ്റ്റ് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ 7 മർദ്ദ മേഖല. ഇത് എക്സാമിന് ചിലപ്പോ നമുക്ക് വരക്കാനൊക്കെ വരാറുണ്ട്, 7 മർദ്ദ മേഖല. കണ്ടോ, നമ്മൾ പഠിച്ച 7 മർദ്ദ മേഖലയാണിത്. അപ്പൊ അത് പഠിച്ചിട്ട് നമ്മൾ നോക്കുമ്പോ അത് സുഖാണ്. കണ്ടില്ലേ നിങ്ങള് ഓരോ പേരും, നിങ്ങൾ തന്നെ പേര് പറഞ്ഞെന്ന് പഠിച്ചില്ലേ? കണ്ടില്ലേ, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി. ഓക്കെ, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും. അങ്ങനെ 7 മർദ്ദ മേഖല. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി ടീച്ചറെ. അപ്പൊ ഇത് നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല ഏതാ? ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന മേഖല ഏതാ? കൊറിയ ശക്തമായി പ്രവർത്തിക്കുന്ന മേഖല ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്ന ആള്, ഞാൻ വിളിക്കുന്ന ആള് എന്ത് ചെയ്യാ, ഇത് മൊത്തം ഒന്ന് പറഞ്ഞിരണം, ഈ ആഗോള മർദ്ദ മേഖല. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ അല്ലേ? എന്താണെന്ന്? നിദാശ ആദ്യമായിട്ട് ക്ലാസ് കേൾക്കാനുള്ള നിദാശ, ഓ ഒന്ന് പറഞ്ഞൂടെ? ആ ഓക്കെ, ഒന്ന് പറയുന്ന ആദ്യമായിട്ട് ക്ലാസ് കേൾക്കാനുള്ള ഏതായാലും. ഓക്കെ, ആ പറയും. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ആ, ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും 5 ഡിഗ്രി വരെ ചൂട് കൂടുതലായതിനാൽ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ആ, അതായത് 5 ഡിഗ്രി വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ഏത്? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല ട്ടോ. ആ, പിന്നെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത പറഞ്ഞത്, ഇവിടെ വായു ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് ഉയർന്നു പോവും. ഓക്കെ, ആ പിന്നെ അപ്പൊ അവിടെ എന്തനുഭവപ്പെടും? മർദ്ദം കുറയും. കുറയും, അതുകൊണ്ടാണ് അതിന്റെ എന്ത് പേര് വന്ന്? നിർവാദ മേഖല. മർദ്ദം കുറവായതുകൊണ്ടാണ് എന്ത് പേര് വന്ന്?
മർദ്ദം കുറവായതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ന്യൂനമർദ്ദ മേഖല. ന്യൂനമർദ്ദ മേഖല. ഇനി കാറ്റില്ലാത്തതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്ന്? നിർവാത മേഖല. നിർവാത മേഖല. ഓക്കെ, രണ്ടാമത്തെ മേഖല ഏതാ? ഉപോഷണ ഉച്ചമർദ്ദ മേഖല. ആ പറയ്. 30 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി തെക്കും ഭൂമധ്യ രേഖാ പ്രദേശങ്ങളിൽ ചൂട് പിടിച്ചുയരുന്ന വായു അന്തരീക്ഷിക്കുന്നത് ഈ ഉപോഷണ മേഖലയിലാണ്. കേന്ദ്രീകരിക്കുന്നത് ഈ ഉപോഷണ മേഖലയിലാണ്. നോട്ട് നോക്കി വായിക്കാതെ മനസ്സിലായത് പറഞ്ഞാ മതി കേട്ടോ. നോട്ട് നോക്കി വായിക്കണ്ട, എനിക്ക് മനസ്സിലായത് പറഞ്ഞാ മതി. എനിക്ക് എന്താണോ മനസ്സിലായത് അത് പറഞ്ഞാ മതി, അത് എന്റെ ഭാഷയിൽ പറഞ്ഞാ മതി കേട്ടോ. ഓക്കെ, പറ. പിന്നെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അവിടെ ഉള്ള പ്രത്യേകത എന്താ? ഏതൊക്കെ അക്ഷാംശങ്ങളിലാണ് അത്? ഏതൊക്കെ അക്ഷാംശങ്ങളിലാണ്? 30 ഡിഗ്രി 60 ഡിഗ്രി വടക്കിനും. അല്ല അല്ല, 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും. ഓക്കെ, പിന്നെ കൊറിയോലിസ് ബലം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന മേഖലയാണ്. പ്രവർത്തിക്കുന്ന മേഖല. ഓക്കെ, അപ്പൊ ഉള്ള പ്രത്യേകത എന്താ? അവിടേക്ക് വരുന്ന വായുവിനെ ചുഴറ്റി മാറ്റപ്പെടും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതുകൊണ്ട് അവിടെ എന്താ അനുഭവപ്പെടുക? ഉച്ചമർദ്ദം. അതെ അതെ അതെ, അങ്ങനെ പഠിച്ചാ മതി കേട്ടോ, അല്ലാതെ നോട്ട് നോക്കി പറയരുത് കേട്ടോ. ഓക്കെ, അടുത്തത് അടുത്തത് എന്താ? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഏതൊക്കെ അക്ഷാംശങ്ങളിലാണ് അത്? 90 ഡിഗ്രി വടക്കിനും 90 ഡിഗ്രി തെക്കിനും. തെക്ക്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ? ഉച്ചമർദ്ദാണല്ലോ. ഉച്ചമർദ്ദം. എന്തുകൊണ്ട് അവിടെ ഉച്ചമർദ്ദം അനുഭവപ്പെടാനുള്ള രണ്ട് കാരണം എന്തൊക്കെയാ? താപത്തിന്റെ കുറവും. താപം കുറവാണ്, താപം കുറയുമ്പോ മർദ്ദം കൂടും. ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണ് താപം കുറയുമ്പോ മർദ്ദം കൂടാൻ കാരണം? കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഒന്ന് കേട്ട് നോക്കാം, അപ്പൊ മനസ്സിലാവും കേട്ടോ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? ഉപദ്രവീയ മേഖലകളിൽ നിന്നും ചുഴറ്റി മാറ്റപ്പെടുന്ന വായുവിനെ ധ്രുവീയ മേഖലകളിൽ കേന്ദ്രീകരിക്കും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിദാശ ഉഷാറായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആണല്ലോ, ഉഷാറായിട്ട് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാൾ നന്നായിട്ട് പറയണം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ഇനി പിന്നെ സനോദ്, സനോദ് സനോദ് എന്ന് പറഞ്ഞൂടേ, പറയും. എന്റെ കണക്ഷൻ പ്രോബ്ലം ഉണ്ടടാ സനോദ്, കണക്ഷൻ പ്രശ്നം ഉണ്ടോ? കേൾക്കില്ലേ? എന്തായിരുന്നു ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ പ്രത്യേകത ഒന്ന് പറയും. 60 ഡിഗ്രി ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. കേൾക്കില്ല ചേട്ടാ.
നെക്സ്റ്റ് അസ്മ ജുമാന. അസ്മ ഹലോ. ആ എന്താണ് പിന്നെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ പ്രത്യേകത എന്താ? ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും 5 ഡിഗ്രി വരെ വ്യാപിച്ചിരിക്കുന്നു. കൂടുതലായതിനാൽ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് മർദ്ദം കുറയുന്നു. കാറ്റില്ലാത്ത മേഖല ആയതുകൊണ്ട് നിർവാത മേഖല എന്ന് അറിയപ്പെടുന്നു. അപ്പോ എന്നാലേ അടുത്ത ക്ലാസ്സിൽ ഇനി ഇതൊക്കെ ഒന്നുകൂടി പഠിച്ചിട്ട് വരും കേട്ടോ.